ദൈവനാമം മഹത്വപ്പെടുമാറായട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. അല്പസമയം ചിന്തയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം കരുണ എന്നൊരു വിഷയമാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു പോയിന്റ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. കരുണയിലത്രേ പ്രസാദം. മത്തായി സുവിശേഷം 9-ാം അധ്യായം 13-ാം വാക്യം. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ന് പോയി പഠിപ്പിപ്പിൻ. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്ര വിളിപ്പാൻ വന്നു എന്ന് പറഞ്ഞു. ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം നയിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ തന്നെ സ്വയം സമർപ്പിച്ചുകൊണ്ട്, സ്വയം യാഗമായി സമർപ്പിച്ചുകൊണ്ടുള്ള ആരാധനകൾക്ക് വളരെയധികം മൂല്യം കൊടുക്കുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ ഇവിടെ ദൈവവചനം നമ്മെ ആഴമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ യാഗം കഴിക്കുമ്പോഴും നമ്മളിൽ കരുണയില്ലാതായി പോകുന്നെങ്കിൽ അതിൽ നമുക്ക് പ്രസാദം ലഭിക്കുകയില്ല എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ക്രിസ്ത്യാനികളും കരുണയുള്ളവരായി തീരുവാൻ ഒരുങ്ങേണ്ടത് ഏറ്റവും അനിവാര്യം. എന്നാൽ ഇന്ന് പലപ്പോഴും നമ്മൾ സമൂഹത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുടെ ജീവിതങ്ങളിൽ നിന്നും പല സാഹചര്യങ്ങളിൽ കരുണ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെയായി കരുണ ഉള്ളവരായി തീരേണ്ടതും ഏറ്റവും അനിവാര്യമെന്ന് ദൈവവചനത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു മനുഷ്യൻ പാപത്തിൽ അകപ്പെട്ടു പോകുന്നെങ്കിൽ അവനെ ദൈവത്തിൻ്റെ കരുണയിൽ കൂടെ വീണ്ടെടുത്തുകൊണ്ട് നീതിയുടെ പാതയിൽ കൊണ്ടുവരുവാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് ദൈവവചനത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിൽ എപ്പോഴും ഉറപ്പുള്ളവരായിരിക്കാനും കരുണയുള്ളവരായി ജീവിക്കാനും നമുക്ക് സാധിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. അതോടൊപ്പം തന്നെ പാപിയെന്നോ നീതിമാനെന്നോ വേർതിരിവില്ലാതെ എല്ലാവരെയും ക്രിസ്തുവിൻ്റെ കരുണ പകർന്നു കൊടുക്കുവാനും അവരെ ക്രിസ്തുവിൽ വീണ്ടെടുത്തുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാനും ഉത്തരവാദിത്വമുണ്ട് എന്നും കൂടെ വചനത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് നീതിമാന്മാരെ മാത്രം നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കാൻ വേണ്ടിയല്ല, പാപികളായ അനേകരുണ്ട്, അവരെയും ചേർക്കുവാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ അനുഗാമികളായ നമുക്ക് ആ കരുണ പ്രാപിച്ചുകൊണ്ട് പാപികളായവരെയും കൂടെ ചേർത്തുകൊണ്ട് അവരെ നിത്യതയ്ക്ക് ഓഹരിക്കാരായി കൊണ്ടായിരിക്കാൻ, ക്രിസ്തുവിൻ്റെ പ്രസാദം അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ടുള്ള ജീവിതങ്ങളെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൽ ഉറപ്പുള്ളവരായി, കരുണയുള്ളവരായി, ക്രിസ്തുവിൻ്റെ 33 തിരുവയസ് ഈ ഭൂമി ജീവിച്ച കാലയളവിൽ എല്ലാവർക്കും നന്മ ചെയ്തു, കരുണ പാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ അനുഗാമിയായ നമുക്കും കരുണാപാത്രമായിരിക്കുവാൻ സാധിക്കണമെന്ന് ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം 10-ാം വാക്യം ഇപ്രകാരം പറയുന്നു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനായി മനുഷ്യപുത്രൻ വന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കാണാതെ പോയ തൊഴുത്തിൽ ഉൾപ്പെടാത്ത അനേക മനുഷ്യരുണ്ട്. അവരെ രക്ഷിക്കുവാൻ വേണ്ടി ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു, അവരിലേക്ക് ദൈവത്തിൻ്റെ കരുണയെ പകർന്നു കൊടുക്കുവാൻ വേണ്ടി വന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ ജീവിതങ്ങളും തലമുറകളും നമ്മൾ പരിശോധിക്കുമ്പോൾ മിഷണറിമാർ ഈ നാട്ടിൽ വന്ന് ദൈവത്തിൻ്റെ കരുണ പകർന്നു തന്നതുകൊണ്ട് നാം എല്ലാവരും അനുഗ്രഹമായിരിക്കുന്നുവെന്നും തിരിച്ചറിയേണ്ടതും ഏറ്റവും അനിവാര്യമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഓരോ ക്രിസ്ത്യാനിയുടെ ഉത്തരവാദിത്വമാണ് കാണാതെ പോയിരിക്കുന്നവരെ കണ്ടെത്തി ക്രിസ്തുവിൽ വീണ്ടെടുക്കുവാനും ഒരു ഉത്തരവാദിത്വമുണ്ട് എന്നും കൂടെ വചനത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സഭകളിലെല്ലാം പലപ്പോഴും വേർതിരിവുകൾ കാണിക്കാറുണ്ട്. ക്രിസ്തുവിന് ആരുടെയും മുമ്പിൽ വേർതിരിവില്ല, എല്ലാവരും ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഒന്നാണ്, എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ കരുണ ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമെന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും അംഗീകരിക്കപ്പെടുന്നതായിട്ടുള്ളൊരു കാര്യമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കുവാൻ വേണ്ടി ഭൂമിയിൽ വന്നു, തൻ്റെ കരുണ കൊണ്ട് ഓരോ പാപജീവിതങ്ങളിലായിരുന്നവരെ വീണ്ടെടുക്കുവാൻ വേണ്ടി വന്നു. അതിൽ പ്രധാനികളായ നമ്മയും ദൈവം വീണ്ടെടുത്തു. വചനം താഴോട്ട് പ്രകാരം പറയുന്നുണ്ട്, ആ പാപികളിൽ ഞാൻ
പ്രധാനി എന്ന് പറഞ്ഞിരിക്കുകയാണ്, പ്രിയപ്പെട്ടവരെ ഒന്നാമൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളെപ്പോഴും ആ ദൈവത്തിൻ്റെ കരുണയെ മനസ്സിലാക്കിക്കൊണ്ട്, നമ്മെ പാപത്തിൽ നിന്നും വീണ്ടെടുത്ത ദൈവത്തിൻ്റെ കരുണയെ മനസ്സിലാക്കിക്കൊണ്ട് ആയിരിക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന് വചനത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ കൊറോണ കാലഘട്ടത്തിലൂടെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്ത് അനേകം മനുഷ്യർ ഭീതിയുടെയും മരണത്തിൻ്റെ നിഴലിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മയെല്ലാം ദൈവം കാത്തു പരിപാലിച്ചിരിക്കുമ്പോൾ, ആ ദൈവത്തിൻ്റെ കരുണ എത്ര വലുതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, നമ്മൾ യാഗത്തിന് വേണ്ടി പോകുമ്പോൾ, ആരാധനകൾ അർപ്പിക്കുവാൻ വേണ്ടി, ആരാധനകൾ പങ്കുചേരുവാൻ വേണ്ടി പോകുമ്പോൾ, കരുണ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് കരുണ ചെയ്തുകൊണ്ടുള്ള ജീവിതങ്ങളെ ക്രമീകരിക്കാൻ സാധിക്കണമെന്നും കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ കരുണ എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇതോരോ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് ലോകത്തിലേക്ക്, ക്രൈസ്തവരിലേക്ക് നമ്മൾ പലപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ കരുണയുടെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നീ ഒരു ക്രിസ്തുവിനെ അനുഗാമിയാണെങ്കിൽ, കരുണയുണ്ടെങ്കിൽ മാത്രമേ നിൻ്റെ യാഗത്തിനും നിൻ്റെ ആരാധനകൾക്കുമൊക്കെ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. അല്ലാതെ ഒരു മണിക്കൂർ ദൈവത്തെ ആരാധിച്ചു, അവിടെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ മറ്റൊരു വ്യക്തിയോട് കരുണയില്ലാതെ പെരുമാറുമ്പോൾ, അവിടെ നിൻ്റെ അനുഗ്രഹം വന്നതുപോലെ തന്നെ, വന്ന വഴി തന്നെ തിരിച്ചു പോകുന്ന അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് കരുണ ചെയ്യുവാനും അവരെ നേരായ പാതയിൽ കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊള്ളുകയാണ്. പ്രിയമുള്ളവരെ, ഈ വചനം നമ്മുടെ ജീവിതങ്ങളിൽ അനേക രൂപാന്തരപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.